കേരള ലളിതകലാ അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരത്തിന് പ്രശസ്ത നാടക കലാകാരൻ ചേർത്തല രാജൻ അർഹനായി. കലാരംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത്. നാടകരംഗത്തെ അരനൂറ്റാണ്ട് പിന്നിടുന്ന ചേർത്തല രാജനെക്കുറിച്ച് ഞങ്ങൾ ഒരു വാർത്ത നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നു. ആ വാർത്ത ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. കലാ സാംസ്കാരിക രംഗത്ത് ചേർത്തലയുടെ അഭിമാനമായ രണ്ട് രാജന്മാരുണ്ട്. ഒരേ കളരിയിൽ പയറ്റി തെളിഞ്ഞവർ. ഒന്ന് മൺമറഞ്ഞുപോയ രാജൻ പി ദേവ്, മറ്റൊന്ന് നാടകവേദികളിൽ ഇന്നും സജീവമായ ചേർത്തല രാജൻ. ഇരുവരും ഒരു കാലത്ത് ചേർത്തലയുടെ നാടകവേദികളെ സമ്പുഷ്ടമാക്കിയ പ്രതിഭകൾ. രാജൻ പി ദേവ് നാടകവും പിന്നിട്ട് സിനിമാ ലോകത്ത് നിറസാന്നിധ്യമായപ്പോഴും ചേർത്തല രാജൻ നാടകത്തിൽ തന്നെ ജീവിതം ലയിപ്പിച്ചു. ഒന്നുമില്ലായ്മ എന്ന് അദ്ദേഹം വളരെ അത്യുന്നതങ്ങളിലെത്തി എന്ന് അഭിമാനത്തോടെ പറയാം. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ രംഗത്തേക്ക് പള്ളി നാടകങ്ങളിലൂടെ വന്നെങ്കിലും ആദ്യം കുറേ കാലഘട്ടത്തിൽ രാജൻ പി ദേവ് അറിയപ്പെട്ടില്ല, എന്നെയായിരുന്നു ആദ്യം അറിയപ്പെട്ടത്. അങ്ങനെ രാജൻ പി ദേവ് മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അദ്ദേഹം കാട്ടു ഉദയിച്ചെന്ന് പെട്ടത്. ചേർത്തല നഗരസഭ 26 വാർഡിൽ മഠത്തിൽ വീട്ടിലാണ് താമസം. ചേർത്തല ചെത്ത് തൊഴിലാളി യൂണിയന്റെ നാടക ട്രൂപ്പിൽ ചിലപ്പതികാരത്തിലെ കോവിലൻ എന്ന കഥാപാത്രമായിരുന്നു ആദ്യവേഷം. അന്ന് പ്രായം 15. തുടർന്ന് ഇങ്ങോട്ട് 53 നാടകങ്ങൾ, 27 നാടക കമ്പനികൾ, 3500 അരങ്ങുകൾ. ചെറുകാടിൻ്റെ ദേവലോകം എന്ന നോവൽ നാടകമാക്കിയ ചേർത്തല രാജൻ അതിലെ പ്രധാന കഥാപാത്രത്തിനും ജീവൻ നൽകി. എന്നെ സ്കൂളിൽ ചേർത്തപ്പോൾ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ഒരുതരം പകയോടെ അമ്മ പറഞ്ഞു കൊടുത്തത് അവരെ ആദ്യമായി നശിപ്പിച്ച വടക്കേ കോവിലകത്തെ തമ്പുരാൻ്റെ പേരാണ്. അപ്പോൾ ഇത് നേരാണോ ചേട്ടാ? അതെടി കാണജാതി പറഞ്ഞൊരു തന്തയില്ലാത്തവനാടി ഞാൻ. 68 വയസ്സിലും ചേർത്തല രാജൻ നാടകവേദിയിൽ സജീവം. ഇപ്പോൾ നടന്നുവരുന്ന കുരങ്ങു മനുഷ്യൻ എന്ന നാടകത്തിലെ ഇരട്ട വേഷം ചേർത്തല രാജനിലെ പ്രതിഭയെ വേറിട്ടതാക്കുന്നു. നിനക്ക് എങ്ങനെ എങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞടാ, നീ മനുഷ്യനല്ല മൃഗമാ, ശരിക്കും ഒരു കുരങ്ങു മനുഷ്യൻ. എനിക്ക് നിന്നെ കാണണ്ടാ, എനിക്ക് നിന്നെ കാണണ്ടാ, എനിക്ക് നിന്നെ കാണണ്ടാ. ചേർത്തല യവനിക എന്ന സ്വന്തം നാടക ട്രൂപ്പിലൂടെ പുറത്തിറങ്ങിയത് 17 നാടകങ്ങൾ. കൊച്ചിൻ സംഘമിത്രയുടെ അമരഗന്ധർവൻ നാടകത്തിലെ വയലാർ രാമവർമ്മയുടെ വേഷം ചേർത്തല രാജൻ്റെ കരിയർ മുദ്രകളിലൊന്ന്. എൻ്റെ നാടക ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതും മിക്ക ചാനലുകളിലൂടെയൊക്കെ എന്നെ അതിനെപ്പറ്റി പ്രശംസിക്കുകയും ചെയ്തു എന്നാണ് വയലാർ രാമവർമ്മയായിട്ട് അഭിനയിച്ചത്, അമരഗന്ധർവൻ എന്ന നാടകത്തിൽ. അതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യമായി കാണുന്നത്. 1971 കേരള സർവകലാശാല നാടകോത്സവത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ഈ രംഗത്ത് സജീവമാകാൻ രാജന് പ്രചോദനമായി. 12 സീരിയലുകളിലും 3 സിനിമയിലും വേഷമിട്ടു. അരനൂറ്റാണ്ടുകാലത്തെ നാടക സമര്യ പരിഗണിച്ച് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ മന്ത്രി തോമസ് ഐസക് കഴിഞ്ഞ ദിവസം ചേർത്തല രാജനെ ആദരിച്ചിരുന്നു. അവാർഡിനോ അംഗീകാരത്തിനോ വേണ്ടി ആരുടെയും പിന്നാലെ പോകാത്ത ചേർത്തല രാജന് അർഹതയ്ക്കൊത്ത പരിഗണന ലഭിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യം. നാടകത്തിനായി ഉള്ളതെല്ലാം ചെലവഴിച്ചപ്പോഴും നാവികസേനയിൽ ലഭിച്ച ജോലി കൊണ്ടാണ് പിടിച്ചു നിൽക്കാനായത്. 88 നാടക നടിയായ ഐബി ജീവിതസഖിയായി എത്തി. 40 നാടകങ്ങളിലും 2800 അരങ്ങുകളിലും ഐബി വേഷമിട്ടു. നാടകത്തിലെ ദമ്പതിമാർ പിന്നീട് ജീവിതത്തിലും നാടക ദമ്പതിമാരായി. കഴിഞ്ഞ 10 വർഷമായി ഐബി രാജൻ അഭിനയിക്കുന്നില്ല. എങ്കിലും നാടകം തങ്ങളുടെ ജീവിതം തന്നെയാണെന്ന തിരിച്ചറിവിൽ മാറ്റമില്ല. നാടകത്തിൻ്റെ ഗുരു എന്ന് പറഞ്ഞ ചേട്ടൻ തന്നെയാണ്. ഞാനൊരു 15 വയസ്സുള്ളപ്പോഴത്തേക്ക് ചേട്ടൻ്റെ കൂടെ നാടകത്തിൽ വന്നതാണ്. പിന്നെ ഇപ്പൊ 10 വർഷമായിട്ട് പോകുന്നില്ല, സുഖമില്ലാതെ ആയതുകൊണ്ട് പോകുന്നില്ല. കലയല്ല അത്, നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ലല്ലോ ഇത്ര വന്നാലും. പിന്നെ ഇപ്പൊ ഒരാളെങ്കിലും ചേട്ടനെങ്കിലും പോയി അഭിനയിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ കുട്ടികൾ രണ്ടുപേരും കലാകാരന്മാരാണ്, ഒരാളെ നന്നായിട്ട് പാടും, ഒരാൾ അഭിനയിക്കും, ആ ഒരു സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. പിന്നെ മോള് ഡാൻസ് ചെയ്യും, അതൊക്കെ കൊണ്ട് ഒരു കലാകുടുംബം ഞങ്ങളുടെ. ഇനിയിപ്പോ വളർന്നു വന്ന കുഞ്ഞും ചിലപ്പോ അങ്ങനെ ആയിരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഒരുപക്ഷെ ചിലപ്പോ കുഞ്ഞും അങ്ങനെ തന്നെ ആയിരിക്കും. നാവികസേനാ ഉദ്യോഗസ്ഥനും നാടക കലാകാരനുമായ അർജുൻ രാജ്, എഞ്ചിനീയറും ഗായകനുമായ അരന്തു രാജ് എന്നിവർ മക്കളാണ്. ഭരതനാട്യ കലാകാരിയായ രമ്യ മരുമകളും അനശ്വർ കൃഷ്ണരാജ് പേരക്കുട്ടിയുമാണ്.
പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച, നാടകത്തെ ജീവിതത്തിൽ സമന്വയിപ്പിച്ച ആ ചേർത്തല രാജൻ നാടിൻ്റെ അഭിമാനമാണ്. വിൻ മീഡിയ ചേർത്തല.